നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് അതായത് എണ്ണായിരം രൂപ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാൻ ലഭിക്കുവാനുമ്പോൾ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ കുബേറിനെ സമീപിക്കുന്നുണ്ട് റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷൻ സംവിധാനമായ ഈ കുബേർ വഴി കടപത്രങ്ങളൊക്കെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്താൻ പോകുന്നത് ജൂലൈ മാസം രണ്ട് അതായത് നാളെ ഈ ഒരു തുക സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെയാണ് കടമെടുക്കുവാൻ സാധിക്കുന്നത് ഇത് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കേരളത്തിന് കടമെടുക്കുവാൻ കഴിയും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നതോടെ തന്നെ സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള മുഴുവൻ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യും എന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ ഈ വർഷവും അടുത്ത വർഷവും കടവെടുക്കുവാൻ അനുവദിക്കണമെന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്കായി ഇരുപത്തി നാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും നമ്മളുടെ ധനമന്ത്രി അതായത് കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടുകയും കൃത്യമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ട് തരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൃത്യമായി എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കൈകൾപ്പെട്ടിട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈയെല്ലാം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ പെൻഷൻ വിതരണ അറിയിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റു വാർത്തകളും ഒക്കെ അറിയുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്